കരളലിയിക്കുന്ന കാഴ്ചകൾ കൊളുത്തിവലിക്കുകയാണ് നമ്മുടെ നാടിനെ. ദുരന്തമുഖത്ത് രാജ്യം കണ്ണീരണിഞ്ഞു നിൽക്കുന്നു. നിസ്സഹായരായ ജനത ഒരിറ്റു ശ്വാസത്തിനായി വാവിട്ടു നിലവിളിക്കുകയാണ്. അല്പദിവസം മുമ്പ് വരെ ഒന്നിച്ച് ജീവിച്ച് കളിച്ചു ചിരിച്ച് ഒപ്പമുണ്ടായിരുന്നവർ പെട്ടെന്നൊരു നിമിഷം പതിയെ മരണത്തിലേക്ക് ഉറന്നു പോകുന്നത് നെഞ്ചു പൊട്ടി കണ്ടു നിൽക്കേണ്ടി വരുന്നവരുടെ വേദന എത്രയാവും. അല്പം ഓക്സിജനും ഒരു ഇഞ്ചക്ഷനും വേണ്ടി യാചിച്ച് തളർന്നവരുടെ ചുറ്റിലുമാണ് നമ്മളുള്ളത്. മഹാമാരി ഈ നാടിനെ അത്രമേൽ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. BBC ന്യൂസിന്റെ ഇന്ത്യൻ റിപ്പോർട്ടർ യോഗിത ലിമായെ തയ്യാറാക്കിയ 3 മിനിറ്റ് വീഡിയോയിൽ ഒരു നാടിന്റെ മരണവെപ്രാളം ഭീതിതമായി പകർത്തിയിട്ടുണ്ട്. കരളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കാഴ്ചകളിൽ നിറയാൻ പോകുന്നതെന്ന മുന്നറിയിപ്പോടെയാണ് ക്യാമറ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുന്ന രോഗികളുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന പ്രിയമാതാവിന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന രോഗിതനെ പോലെ കരഞ്ഞു തളർന്നുപോയ എത്ര പേർ. എന്തുമാത്രം സങ്കടക്കഥകളാണ് മുന്നിൽ വന്ന് നിറയുന്നത്. ഡൽഹിയിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടർ സാന്ദ്ര സെബാസ്റ്റ്യന്റെ ഉള്ളം പിളർക്കുന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് നടൻ അഭിഷേക് ബച്ചൻ പറയുന്നു, ഹൃദയ ഭേദകമാണിത്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കൂ, ഉത്തരവാദിത്വത്തോടെ പെരുമാറും. ആ കുറിപ്പിൽ സാന്ദ്ര പറയുന്ന ഒരു അനുഭവകഥയുണ്ട്. എൻ്റെ രോഗികളിൽ ഒരാളുടെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു, എനിക്ക് 11ഉം 14ഉം വയസ്സുള്ള 2 മക്കളാണുള്ളത്, അവർക്കു വേണ്ടി എനിക്ക് ജീവിക്കണം. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവർ മരണത്തിന് കീഴടങ്ങി. അമ്മയെ അവസാനമായൊന്ന് കാണാൻ പോലും ആകില്ലെന്ന് എനിക്ക് ആ മക്കളോട് പറയേണ്ടിയിരുന്നു. അപ്പോൾ ഇളയ മകൻ എന്നോട് പറയുകയാണ്, എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. ആകെ തകർന്നു പോകുന്ന ഇത്തരം 100 നിമിഷങ്ങൾ. ജീവിതാവസാനത്തിൽ ആരും ഇത് അർഹിക്കുന്നില്ല. കൂട്ടശവസംസ്കാരങ്ങൾ, കുടുംബങ്ങൾ അവരുടെ ഉറ്റവരുടെ മൃതദേഹങ്ങളുമായി തെരുവിലലയുന്ന കാഴ്ചകൾ, മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് പലയിടത്തും. ഒരു ഡോക്ടറോ ICU ബെഡോ ഓക്സിജൻ സിലിണ്ടറോ ഇല്ലാത്തതിനാൽ ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നിർഭാഗ്യവശാൽ ഇതെല്ലാം വൈറസ് വരുത്തിവെക്കുന്നതല്ല, കൂടുതലും നമ്മുടെ തലതിരിഞ്ഞ നയത്തിൻ്റെ ഭാഗമാണ്. കോവിഡ് പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുന്നതിൽ പറ്റിയ പിഴവാണ് ഈ ഭീതിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. 3 ലക്ഷത്തിലേറെ പേരാണ് ദിവസവും പുതുതായി രോഗത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വാക്സിൻ വിതരണം എവിടെയും എത്തിയിട്ടില്ല. കോടികളുടെ ഫണ്ടുകൾ പുറത്തെടുക്കുകയും കൈമൈ മറന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയമാണിത്. തെരഞ്ഞെടുപ്പ് റാലികളിലെ ആവേശത്തിലെ 1000ൽ 1 അംശമെങ്കിലും പൗരന്മാരുടെ ജീവന വിലകൽപ്പിച്ചില്ലെങ്കിൽ വിലാപങ്ങളുടെ കുത്തൊഴുക്കാകും ഫലം.